അങ്ങനെ കോഴിക്കോട് നടക്കുന്ന ഒരു സാഹിത്യോത്സവം പരമാധികാര വാഴ്ചകൾക്കെതിരെ അധികാരാഹങ്കാരങ്ങളോട് ഏത് പ്രതിപക്ഷം പറഞ്ഞാലും എറിക്കാത്ത മെഗാടൺ പ്രഹരശേഷിയിൽ മലയാളത്തിൻ്റെ എഴുത്തുകാർ അക്ഷരമൂർച്ചയിലൂടെ ഒരു കലാപമാകുന്ന മനോഹരമായ കാഴ്ചയിൽ കാലം ഹൃദയം നിറഞ്ഞ് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്. അത് മലയാളത്തിന് എം ഡിക്ക് പിന്നാലെ. അതാ ഇന്നത് മയ്യഴിയുടെ കഥാകാരൻ മുകുന്ദൻ്റെ ഊഴമാണ്. അധികാരം ദുഷിപ്പിച്ച പരമാധികാരം പരമമായി ദുഷിപ്പിക്കുന്ന കിരീടങ്ങളെയും വാഴ്ത്തുപാട്ടുകളിൽ സുഖിച്ചമർന്നിരിക്കുന്ന അധികാര സാമ്രാട്ടുകളെയും നോക്കി മുകുന്ദൻ പറയുകയാണ്, സിംഹാസനങ്ങളുടെ രുചി അറിഞ്ഞവരെ, നിങ്ങളാ സിംഹാസനം വിട്ടുപോ, ഇല്ലെങ്കിൽ വരുന്നുണ്ട് നിങ്ങളെ പറിച്ചെറിയാൻ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുമടുത്ത ഗതികെട്ടൊരു ജനാരവം. ആ വേദിയിൽ നാടിന് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നൊരു തികഞ്ഞ ബോധ്യത്തിൽ 20 വർഷം മുൻപെഴുതിയ കാലാതിവർത്തിയായ ഒരു ലേഖനം, കാലത്തിനു വേണ്ട മാറ്റങ്ങളോടെ സോവിയറ്റ് യൂണിയൻ്റെ പരമദയനീയ പതനമടക്കം ചൂണ്ടിക്കാട്ടിക്കുന്ന വിറയ്ക്കുന്ന ശബ്ദത്തിലെങ്കിലും അടിയറ വയ്ക്കാത്തൊരു മേധാശക്തി മോർച്ചയിൽ എം ഡി പറഞ്ഞു വെക്കുന്നത്, മുകുന്ദൻ പറയുന്നത് അധികാരത്തിൻ്റെ പൊതുസ്വഭാവത്തെക്കുറിച്ച് മാത്രമല്ല, അത് സ്പെസിഫിക്കായി കേരളത്തെക്കുറിച്ച് കൂടിയാണ് എന്നൊരു വലിയ ജനാവലിക്ക് കണക്റ്റാകുന്നുവെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, ഇക്കാലങ്ങളിൽ നമ്മൾ രോഷത്തോടെ കാണുന്ന ജനാധിപത്യ വിരുദ്ധ കാഴ്ചകളുടെ കുറ്റമാണ്. ജനാധിപത്യത്തിൽ ജീവശ്വാസം വിമർശനമാണെങ്കിലും ഭരണാധികാരിക്കെതിരായ നേരിയ വിമർശനം പോലും അസഹിഷ്ണുതയുടെ പരകോടിയിൽ കാണുന്ന ദേശവിരുദ്ധ കേരളവിരുദ്ധ ചാപ്പുകളിൽ ഒരു കരിങ്കൊടി പോലും മഹാപരാധമാകുന്ന കാലത്ത്, കേസെടുത്ത് വാർത്തകളുടെ വാക്കുവിലക്കുന്ന കാലത്ത്, കാരണഭൂതനെന്നും ദൈവത്തിൻ്റെ വരദാനമെന്നും പുണ്യാത്മൻ്റെ പാദസ്പർശമെന്നും സൂര്യനെന്നും ചന്ദ്രനെന്നും ഒക്കെ വാഴ്ത്തിപ്പാടാൻ മത്സരിക്കുന്ന വിഗ്രഹ പൂജാരിമാരുടെ കാലത്ത് ഇതൊക്കെ പറയേണ്ട ഒരു സാംസ്കാരിക ലോകം വായിലാമത്തായിട്ട് പൂട്ടി മൗനത്തിൻ്റെ പുനത്തിൽ ഒളിക്കുന്ന ഒരു കെട്ടകാലത്ത് മലയാളത്തിൻ്റെ എം ഡിയും മുകുന്ദനും പേടിക്കാതെ കാലത്തിൻ്റെ ശബ്ദമാകുന്നുവെങ്കിൽ അത് പ്രധാനമാണ്, പ്രതീക്ഷയാണ്. അധികാരദാഷ്ട്യത്തെക്കുറിച്ച് പറഞ്ഞൊരു ക്രിയാത്മക വിമർശനം മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് രാജ്ക്കിരാമാനം 360 ഡിഗ്രിയിൽ മലക്കം മറിഞ്ഞൊരു സച്ചിദാനന്ദനെ ഈ അടുത്ത് കണ്ടതാണ് കേരളം. ഏതെങ്കിലും അക്കാദമി മേൽവിലാസമില്ലാതെ തന്നെ മലയാളത്തിലൊരു കസേരയുള്ള പ്രിയപ്പെട്ട സച്ചിദ അങ്ങ് അധികാരത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു ചരിവിലെ അശോകനാവല്ലേ? അത് സിദ്ദിഖാപ്പനാണെങ്കിലും ടി സ്റ്റാർ സത്തൽവാദ് ആണെങ്കിലും ഫാദർ സ്റ്റാൻസ്വാമി ആണെങ്കിലും അൽ ഷുഹൈബ് ആണെങ്കിലും വാർത്തയ്ക്ക് നേരെ ചുമത്തുന്ന കൊടിയ വകുപ്പുകളെങ്കിലും ഏറിയും കുറഞ്ഞും അധികാരത്തിനൊറ്റ ഭാഷയാണ്. അത് തികഞ്ഞ ഇടതുപക്ഷ ബോധ്യത്തിൽ ഇടതുപക്ഷ ചരിത്രങ്ങൾ പറഞ്ഞ് കരുത്തോടെ തിരുത്താൻ ശ്രമിക്കുന്ന വാക്കിൻ്റെ ഇടതുപക്ഷത്തിന് 100 ചുകപ്പൻ അഭിവാദ്യങ്ങൾ. ലാൽ സലാം. പ്രിയപ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.